الحمد لله الحمد لله ذي القوة والجلال جعل الدفاع عن الأوطان من كريم الفعال وأشهد أن لا إله إلا الله وحده لا شريك له شديد المحال وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله أشجع الرجال صلى الله وسلم وبارك عليه وعلى أصحابه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون بريم الله سبت بشواس الرعاية سابر سفتاب النشر كارون يبان مايا റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കുകളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും നടത്തുക. വീണ്ടും ഒരു ജുമാ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാം. നമ്മുടെ പുറവുകളും പിഴവുകളും എല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാം. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന കൂടെ കൊണ്ടു നടക്കേണ്ടുന്ന വൈകാരികമായ ഒരു ബോധമാണ് തൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ, നാടിനെക്കുറിച്ചുള്ള ചിന്ത. നാട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അധിവസിക്കുന്ന ആളുകളായിട്ടാണ് എല്ലാ മനുഷ്യരും ഉള്ളത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് പാർപ്പിക്കുമ്പോൾ ഭൂമിയിൽ നിശ്ചിതമായ സമയം വരെ നിശ്ചിതമായ അളവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. നാട് എന്നത് മനുഷ്യന്റെ പേരാണ്, മനുഷ്യന്റെ അടയാളമാണ്, മനുഷ്യന്റെ പേര് വിലാസമാണ്. സ്വന്തം ജന്മനാട്ടിലാണെങ്കിലും മറ്റ് ഏതെങ്കിലും അന്യരാജ്യത്താണെങ്കിൽ പോലും നാടിനെ കുറിച്ചുള്ള ചിന്ത മനുഷ്യന്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും കുഞ്ഞുകൊണ്ടിരിക്കും. അത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ വികാരമാണ്. ഇസ്ലാം അതിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. നാടിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുകയും അതിൻ്റെ കാവൽക്കാരാവുകയും ചെയ്യണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു നിലക്കും നിക്കക്കള്ളിയില്ലാതെ കൊറുതി മുട്ടി മക്ക വിട്ടു പോകേണ്ടി വന്ന സമയത്ത് ഹിജ്റയുടെ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു അവിടുത്തെ മൺതൈകൾ കയ്യിൽ വാരിയെടുത്തിട്ട് പറഞ്ഞു, തീർച്ചയായും മക്ക ഞാൻ മക്കയെ സ്നേഹിച്ചു. ഇവിടുത്തെ ആളുകൾ എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു പോകുന്ന പ്രശ്നമേ ഉണ്ടാവുമായിരുന്നു. അങ്ങേയറ്റം ജന്മനാടിനോട് സ്നേഹം കാണിച്ചിട്ടുള്ളവരും അവസാനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു മക്കയിലെ അതെല്ലാം ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിൽ വളരെ പ്രസിദ്ധമായ വചനം സൂറത്തുൽ ആലി ഇംറാനിന്റെ അവസാനത്തിൽ യാ അയ്യുഹല്ലദീന ഇസ്ബിറു വസബിറു, ജീവിതത്തിന്റെ ഉടനീളം എന്നും എപ്പോഴും കൂടെ നിൽക്കേണ്ടുന്ന ഒരു ബോധ്യം എന്താണ്? നിങ്ങൾ ക്ഷമ അവലംബിക്കണം, പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കണം, മറ്റുള്ളവരെ കൂടി ക്ഷമയുള്ളവരാവാൻ നിങ്ങൾ പ്രയത്നിക്കണം. എന്നിട്ടോ കാരണം ഓരോ നേരവും ഓരോ കാര്യത്തിലും ക്ഷമ ആവശ്യപ്പെടുന്ന അവസരങ്ങളും അനുഭവങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് തയ്യാറായി നിൽക്കുന്ന അവസ്ഥ വേണം. നിങ്ങൾ സന്നദ്ധരായി ശാരീരികമായി കായികമായി സായുധമായി എല്ലാ നിലക്കും സ്വന്തം വ്യക്തിജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാട്ടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രതിരോധത്തിന്റെ എല്ലാ എതിർപ്പുകളെയും നാശങ്ങളെയും നഷ്ടങ്ങളെയും തടയാൻ പ്രതിരോധിക്കാനുമുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത്. അതാണ് ഓരോ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ കൽപ്പനകളെ ലംഘിക്കാതിരിക്കുക, അതോടൊപ്പം ആകുന്ന എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തി നിങ്ങൾ സന്നദ്ധരായി ഒരു സൈന്യത്തിന്റെ നിലപാട് പോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന്. മദീനത്തെത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഓടി വന്ന ഒരു സ്ഥലമല്ലേ, ജന്മനാടല്ലോ എന്ന് വേർതിരിവ് കാണിച്ചിട്ടില്ല. മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കൽ മദീനയിൽ രാത്രിയിൽ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ടായി, എല്ലാവരും പേടിച്ചു പോയി. അങ്ങനെ എന്താ കാര്യം, പലരും കുറെ കാത്തു നിന്നു. പിന്നെ പിന്നെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പുറപ്പെടാൻ തുടങ്ങി. എന്താണ് കാര്യം നോക്കുമ്പോ, അവിടെ ആദ്യം എത്തിയവര് കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നുണ്ട്. ആരെക്കാളും മുന്നിൽ എല്ലാ ധൈര്യവും അവലംബിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടായ സ്ഥലത്തേക്ക് പോയി നോക്കുകയും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ തിരിച്ചു വരികയാണ്. എന്നിട്ട് അവര് വരുന്നവരോട് പറയാണ്, ലം തുറാവു ലം തുറാവു, പേടിക്കേണ്ട, വേദനാവുണ്ട്, അതിന് മാത്രമൊന്നുമില്ല എന്ന് എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന രീതി കാര്യങ്ങൾ കണ്ട് നിജസ്ഥിതി മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. ഇങ്ങനെയുള്ള ധീരത ഒറ്റക്കാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും എപ്പോഴും ആ ഒരു പ്രതിരോധത്തിന്റെ ആ ഒരു തയ്യാറെടുപ്പ് ആ സന്നദ്ധത സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിവാഖിയോമിൻ ഫീ സബീലില്ലാഹി ഖൈറുൻ മിന ദുനിയാ വമാ അലൈഹ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം പോരാടാൻ വേണ്ടി സൈനിക സേവനത്തിന് വേണ്ടി തയ്യാറാകുക, ഉള്ള തലത്തിൽ ആയുധമോ വാഹനമോ എന്തൊക്കെയാണോ ഉള്ളത് കൊണ്ട് തയ്യാറാകുക എന്നത് അത് ഖൈറുൻ മിന ദുനിയാ വമാ അലൈഹ, ദുനിയാവിലുള്ളതെല്ലാം നേടിയെടുക്കുന്നതിനേക്കാളും എല്ലാം കിട്ടുന്നതിനേക്കാളും മഹത്തരമായ പുണ്യമാണ് എന്ന്. അപ്പോൾ നാടിന്റെ പേരിൽ അഭിമാനിക്കുക, സന്തോഷിക്കുക, അതുപോലെ ദേശത്തിന്റെ പേരിൽ പല രീതിയിൽ തർക്കങ്ങളും ബഹളങ്ങളും വെക്കുക എന്നതിലെല്ലാം ഉപരി ആത്മാർത്ഥമായ നാടിനോടുള്ള സ്നേഹവും കൂറും നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രയത്നവും വേണ്ടി വന്നാൽ എല്ലാ നിലക്കുമുള്ള അധ്വാനവും ത്യാഗവും നാടിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്ന അവസ്ഥ ഉണ്ടാകണം. അത് സത്യവിശ്വാസികളുടെ അടയാളമാണ് എന്ന് ചോദിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി, അൽ മുഅ്മിനു ഖദ യുഹദ്ദു വഹദ ഇല്ലല്ലാഹ് അവനാണ് ഏറ്റവും നല്ലവൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും യോഗ്യനും അവനാണ്. പ്രാപ്തിയില്ലാത്തവനേക്കാൾ ഈമാൻ ഉണ്ട് എന്നതുകൊണ്ട് എല്ലാവർക്കും ഭയമുണ്ട്. പക്ഷേ മുഅ്മിനുകളിൽ ഈമാനുള്ളവരിൽ തന്നെ യോഗ്യരായ പ്രാപ്തരായ കഴിവ് തെളിയിച്ചിട്ടുള്ള ധന്യതയുള്ള എന്തിനും സന്നദ്ധരായ ആളുകൾ, അവരിലാണ് ഏറ്റവും കൂടുതൽ ഖൈറുള്ളത്, അവരെയാണ് അല്ലാഹുവിന്റെ ഇഷ്ടം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ അവസരത്തിൽ ഈ നാട്ടിലെ പൗരന്മാരോട് പ്രത്യേകമായി രാഷ്ട്ര നായകനായ ഷെയ്ഖ് അവരുടെ പ്രത്യേകമായ ഉണർത്തൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഈ നാട്ടിലെ ഓരോ പൗരന്മാരെ കുറിച്ചും ഞാൻ അഭിമാനം കൂടും, നാടിനോടുള്ള സ്നേഹവും കൂടും, നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യം പോലെയാണ് ഈ നാട്ടിന്റെ പൗരന്മാർ. രാഷ്ട്ര പൗരന്മാരുടെ സേവന സന്നദ്ധതയെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്നും അന്നും ഇന്നും എന്നും അങ്ങനെയാണ് എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചത് കാണാൻ സാധിക്കും. വിദേശികളാണ് നമ്മൾ, ഈ നാട് നമ്മുടേതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യത. എങ്ങനെ ഈ നാട്ടിന് വേണ്ടി കൂറു കാണിക്കാൻ നമ്മുടേതായ പങ്കുവഹിക്കാൻ സാധിക്കും? ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുക, അച്ചടക്കം പാലിക്കുക, എപ്പോഴും ഇവിടുത്തെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അച്ചടക്കത്തോടും മനസ്സുറത്തോടും കൂടി കാണുക. ഒരിക്കലും മറ്റു രീതിയിലുള്ള പ്രതിലോമപരമായ നടപടികളോ നീക്കങ്ങളോ ഉണ്ടാകാതെ എപ്പോഴും ജന്മനാട്ടിലാണെങ്കിലും അന്യനാട്ടിലാണെങ്കിലും തന്റെ വ്യക്തിത്വം എടുത്തു കാണിക്കുകയും അത് സൂക്ഷിക്കുകയും എപ്പോഴും ആ നാടിന്റെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി നിലകൊള്ളുകയും വേണം. പല വഴികൾ താണ്ടി ഇജറയായി വന്നിട്ട് മക്കയിൽ എത്തിച്ചേരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, രണ്ട് പ്രാവശ്യം ഖുർആൻ അത് എടുത്തിരിക്കുന്നു, പഠിച്ചവനെ ഈ നാടിനെ നിർഭയമായ പ്രദേശമാക്കിയണമേ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ കൂടി പോകുന്ന വചനങ്ങളാണ്. അപ്പോൾ നാടിന് വേണ്ടി നിലകൊള്ളുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്, അത് വ്യക്തിപരമായും അല്ലാതെയുമുള്ള ബാധ്യതയാണ്. അത്തരം ബാധ്യതകൾ
എവിടെയാണെങ്കിലും നന്മയിൽ സഹകരിക്കുവാനും നാട്ടിൻ്റെ സുരക്ഷിത സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി കൂറ് കാണിക്കുവാനും ആവുന്ന ഒത്താശകൾ സേവനങ്ങൾ ചെയ്യാനും നമുക്കതിനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുവാനാകും.